നിർഭയത്വമായിരിക്കണം പള്ളി. പള്ളി എന്ന് കേൾക്കുമ്പോൾ ഭയം ഉണ്ടാകാൻ പാടില്ല ആർക്കും. പള്ളിയിൽ വരുന്നവർക്കും ഭയം ഉണ്ടാകാൻ പാടില്ല. പള്ളിയിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും പള്ളിയുടെ അയൽവാസികൾക്കും പള്ളി കാണുന്ന ആളുകൾക്കും ഭയം ഉണ്ടാക്കാൻ പാടില്ല. ഒരിക്കലും സുമാർ അഴീക്കോട് പറഞ്ഞിരുന്നു, ഈ റോഡ് നിങ്ങളെ ഉയർന്നു വരുന്ന പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും കാണുമ്പോൾ പേടിയാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഓരോ പള്ളിയും ഉയരുന്നത് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാകാനാണ്, സമൂഹത്തിൽ അകൽച്ച ഉണ്ടാക്കാനാണ് എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ ഈ പള്ളിയും അമ്പലവും ചർച്ചും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. എന്ത് മാറ്റമാണോ പള്ളിയും അമ്പലവും ചർച്ചും ആരാധനാലയങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ആ മാറ്റം കാണുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ വിരുദ്ധമായിട്ട് ആളുകൾ മാറുന്നതായി കാണുന്നു എങ്കിൽ ഈ പേടി നമുക്കുണ്ടാകും. പക്ഷെ മസ്ജിദിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത് അമ്പലത്തിൻ്റെ സ്ഥലമാണ്. അതിനാൽ അതുപോലെ എന്ന വേറെ സ്ഥലത്ത് പറയും, മസാബത്ത് എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നില്ലായ്മ മാത്രമല്ല, നിർഭയത്വം മാത്രമല്ല, അഭയകേന്ദ്രവും കൂടിയാണ്. ഒരാൾക്ക് വരാം, എന്തെങ്കിലും വന്ന് പറയാം, പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും, ആര് വന്ന് പറഞ്ഞാലും അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നതാണ് മസാബത്ത് എന്ന വാക്കിനർത്ഥം. പക്ഷെ നമ്മൾ സാധാരണ പറയിച്ചിരുന്ന പള്ളി പോയി പറഞ്ഞാൽ മതി എന്നാ, എന്ന് പറഞ്ഞാൽ പള്ളി പോയി പറഞ്ഞാൽ ഒരു കാര്യവും കിട്ടൂല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഖുർആൻ പറയുന്നത് മസാബത്തല്ലിന്നാസി അംന, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന്. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.